हेलो एंड वेलकम बैक टू अवर चैनल एल सूखा या सूखाई अब इन वीडियो नाकोटे विचार टॉपिक ईर टॉपिक विचार ऑलमोस्ट रु वर्ष या टॉपिक ऑलरेडी ए चल अब अब या मुंबे आदमी पर डाउट वह टॉपिक डाउटिंग वनोटे अब चल डाउट नमुके नमुक विषम तौर सो अब बेस वीडियो आदा ए पारचूट आयुर्वेदिक हेयर ऑयल रिव्यू वीडियो या ऑलरेडी इटिटी अब अच्छे कुछ डाउट्स ആ ഓയിൽ വാങ്ങി യൂസ് ചെയ്തവർക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് റിവ്യൂ ചെയ്ത ശേഷം വാങ്ങി യൂസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം താഴെ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്ത സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു അതുപോലെ തന്നെ യൂസ് ചെയ്ത ശേഷം ഉണ്ടായ നല്ല ഗുണങ്ങളെ പറ്റി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ ഡൗട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർക്ക് ആളുകളൊക്കെ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ കാണും കാരണം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കാൻ പോവുകയാണ് ഇത് എൻ്റെ പഴയ ആയുർവേദിക്കിൻ ബോട്ടിലാണിത് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ പറയാം ഈ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ട് രണ്ട് വർഷമായി ഓൾമോസ്റ്റ് ഒരു അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാരച്യൂട്ട് ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ ആദ്യം തന്നെ പറയാം ഞാൻ ഡൗട്ട്സ് ചോദിച്ചിട്ടുള്ളൂ എല്ലാവർക്കും താഴെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെയർ ഓയിൽ എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല എനിക്ക് സ്യൂട്ടായത് എന്താണ് ഒരു ഒന്ന് രണ്ടാഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സ്യൂട്ടായി അല്ല പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു രണ്ടാഴ്ച നന്നായിട്ട് ഹെയർ ലോസ് ആയ ശേഷം മാത്രമാണ് ഹെയറിന് ഒരു നീട്ടവും കാര്യങ്ങളും എല്ലാം വെച്ചത് അപ്പം എല്ലാവർക്കും അതുപോലെ ആയിരിക്കണമെന്ന് ഉറപ്പില്ല ചില ആൾക്കാർക്ക് രണ്ടാഴ്ച നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടാവും അതിനുശേഷം എന്നെപ്പോലെ ഹെയർ പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ ഹെയർ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ചില ആൾക്കാർക്ക് ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് രണ്ടാഴ്ച ഹെയർ ലോസ് നന്നായിട്ട് ഉണ്ടായ ശേഷം വീണ്ടും പിന്നെയും നല്ല എക്സ്ട്രീം ആയിട്ട് ഹെയർ ലോസ് ഉണ്ടാവും ഹെയർ നന്നായിട്ട് പോകാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ തലവേദനയും കാര്യങ്ങളും വരാനും സാധ്യതയുണ്ട് തലവേദന ഉറക്കമില്ലായ്മ അതൊക്കെ വരാനും ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് പറ്റിയൊരു തെറ്റ് തന്നെയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മെറിറ്റ്സ് മാത്രമേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ ഡീമെറിറ്റ്സ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ എനിക്ക് പറ്റിയൊരു തെറ്റായതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴെങ്കിലും അത് ക്ലിയർ ആക്കണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇത് രണ്ട് വർഷം കഴിഞ്ഞിട്ടായാലും ഞാൻ വന്ന് പറയുന്നത് കാരണം സ്റ്റിൽ എനിക്കിപ്പോൾ ആ ഒരു ചാനൽ ആ ഒരു വീഡിയോ ബേസ് ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഹെയർ ഓയിൽ ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല അസലായിട്ട് പണി കിട്ടും സോ നിങ്ങളൊരു രണ്ടാഴ്ച എന്ത് ഹെയർ ഓയിലായാലും രണ്ടാഴ്ച യൂസ് ചെയ്ത് നോക്കുക രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോഴും ഇപ്പോൾ എന്ത് പുതിയതായിട്ട് നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കാച്ചെണ്ണയിൽ എന്തായാലും പുതുതായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും തലമുടി ഒരുപാട് കൊഴിയും അതിനുശേഷം മാത്രമേ അതായത് ഡെഡ് ആയിട്ടുള്ള ഹെയർ എല്ലാം പോയ ശേഷം മാത്രമേ ഹെയർ ഉണ്ടാവുകയുള്ളൂ അപ്പം അതാണ് ചില ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് പക്ഷേ ചില ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സഡനായിട്ട് ഹെയർ ലോസ് എന്താണ് തടയാനും സാധിക്കും പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഓയിലെല്ലാം ഞാനൊരു രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോൾ ഹെയർ നന്നായിട്ട് പോയ ശേഷം മാത്രമാണ് വീണ്ടും ബേബി ഹെയർസ് പോലെ വന്നിട്ട് നന്നായിട്ട് ഹെയറിന് നീട്ടം ലോങ് ആയിട്ട് ഹെയർ വഴിയും കുറച്ചുകൂടി സ്ട്രെങ്തനാവുകയും ചെയ്യുന്നത് അപ്പം ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ് രണ്ടാഴ്ച യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യത്യാസം രണ്ടാഴ്ച യൂസ് ചെയ്തിട്ടും വ്യത്യാസം ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലീസ് നിങ്ങൾ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത ശേഷം പാരച്യൂട്ടിൻ്റെ തന്നെ നീല നമ്മുടെ ബ്ലൂ ബോട്ടിലുണ്ടല്ലോ ആ ഒരു നോർമൽ ഹെയർ ഓയിൽ വാങ്ങി യൂസ് ചെയ്യാം വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് മസാജും ചെയ്ത് കൊടുക്കുക അതെൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് വെറുതെ നമ്മൾ തേച്ചിട്ടിട്ട് പോയി കുളിക്കുകയല്ല ചെയ്യേണ്ടത് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരുപാട് ഡൗട്ട്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത ശേഷം ഷാംപൂ യൂസ് ചെയ്യാമോ അതെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത ശേഷം ഷാംപൂ യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല യൂസ് ചെയ്ത് അന്ന് തന്നെ ഷാംപൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല യൂസ് ചെയ്ത് പിറ്റേ ദിവസം ഷാംപൂ യൂസ് ചെയ്യാം അന്ന് തന്നെ യൂസ് ചെയ്താൽ നമ്മൾ അപ്പം തന്നെ ആ ഒരു ഹെയർ ഓയിൽ വാഷ് ചെയ്ത് കളയുകയാണ് സോ പിറ്റേ ദിവസം നിങ്ങൾ യൂസ് ചെയ്യുക അത് ഷാംപൂ എന്ന് പറയുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ ചെമ്പരത്തി തളിയോ അങ്ങനെ എന്തെങ്കിലും പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഹെയറിൽ ആ ഒരു ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയുക പിറ്റേ ദിവസം അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് വന്ന കുറച്ച് ഡൗട്ട്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ നല്ല തലവേദനയുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല തലവേദനയുണ്ട് അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടേ നിങ്ങൾക്ക് തലവേദന ഉള്ള ഓയിൽ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ
തലവേദന വരുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ അത് വെച്ച് പരീക്ഷിക്കാൻ നിൽക്കരുത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ എന്ത് ഓയിൽ യൂസ് ചെയ്താലും തലവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സ്ട്രീം ഹെയർ ലോസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഹെയർ സിറം യൂസ് ചെയ്യുക ഹെയർ സിറം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഓയിലിൻ്റെ അതേ ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റാണ് ഹെയർ സിറം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാക്കറ്റിലുള്ളത് ബോട്ടിലുള്ളത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം നമ്മുടെ അലോവേറ ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ബദാം ഓയിൽ ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണ് ബദാം ഓയിൽ ഇല്ലാത്തവർക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഒരു ടീസ്പൂൺ അലോവേറ ജെല്ലാണെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് പൊട്ടി ചോദിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 8 കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് സ്കാൽപ്പിൽ ഇവിടെ രണ്ട് സൈഡും ഇങ്ങനെ എടുക്കുക സ്കാൽപ്പിലും മാത്രം ഹെയർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സ്പ്ലിറ്റ് എൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു സിറം നന്നായിട്ട് അബ്സോർബ് ആയ ശേഷം മാത്രം കിടന്നുറങ്ങാം രാവിലെ എണീച്ചിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല വേണമെങ്കിൽ മാത്രം വാഷ് ചെയ്യാം ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഓയിലി സ്കാൾപ്പായിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ കാരണം അലോവേറ ജെല്ല് പെട്ടെന്ന് നമ്മുടെ സ്കാൾപ്പിൽ അബ്സോർബ് ആവും അപ്പം എക്സ്ട്രീം ഹെയർ ലോസ് ഉള്ളവർക്കും ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കും ഉള്ള റെമഡിയാണ് ഞാനിപ്പം പറഞ്ഞു തന്നത് അലോവേറ ജെല്ല് വൈറ്റമിൻ ഇ ഇല്ലാത്തവർക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്സ് നമ്മുടെ ആൽമണ്ട് ഓയിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അല്ല നോർമലായിട്ടുള്ള ഡാബറിൻ്റെ ആൽമണ്ട് ഓയിലും കൂടെ ഈ ഒരു നമ്മുടെ അലോവേറ ജെല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതാ കമൻസ് വായിക്കുകയാണ് കാരണം എനിക്ക് എല്ലാ അത്രയ്ക്കും ഓർമ്മയിൽ നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ ഓരോ കമൻസായിട്ട് വായിക്കാം ഇത് താരൻ മാറുമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു താരൻ മാറുമെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലുള്ള താരനാണെങ്കിൽ മാറും എക്സ്ട്രീം ആയി പോയാൽ മാറില്ല അത് 100% ഉറപ്പാണ് അടുത്തതായിട്ട് ഹെയർ ഫാൾ കുറയുമ്പോൾ ഹെയർ ഫാൾ ഞാൻ പറഞ്ഞ രീതി തന്നെയാണ് 2 ആഴ്ച യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഹെയർ ഫാൾ കൺട്രോളായി പോകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് സ്യൂട്ട് ആവുന്നില്ല എന്നാണ് അർത്ഥം 2 ആഴ്ച കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഹെയർ ഫാൾ കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് സ്യൂട്ടായ ഓയിലാണെന്നാണ് അർത്ഥം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അടുത്ത ഡൗട്ട് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റൻസ് മാറുമെന്ന് ഉറപ്പായിട്ടും സ്പ്ലിറ്റൻസ് മാറും പിന്നെ സ്പ്ലിറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയിൽ തേച്ചാൽ മാത്രം മാറുന്ന ഒരു സാധനമല്ല നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിൽ നിന്നാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ സോ മെയിനായിട്ട് സ്കാൽപ്പിലാണ് നമ്മൾ എണ്ണ തേക്കേണ്ടത് പിന്നെ ഡെയിലി യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആഴ്ചയിലൊരു 3 ദിവസം യൂസ് ചെയ്താലൊക്കെ മതി കേട്ടോ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ വേറൊരാൾ ചോദിച്ചിട്ടുണ്ട് ആദ്യം യൂസ് ചെയ്യുമ്പോൾ മുടി കൊഴിയുമോ എന്ന് ഉറപ്പായിട്ടും കൊഴിയും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാണ് പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്ത് യൂസ് ചെയ്ത മിക്കവർക്കും ആദ്യം യൂസ് ചെയ്തപ്പം മുടി കൊഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം മാത്രമാണ് 2 ആഴ്ച കഴിഞ്ഞ ശേഷം മാത്രമാണ് മുടി നന്നായിട്ട് എന്താണ് വളർന്നു തുടങ്ങിയത് തൈറോയിഡ് കാരണം ഹെയർ ലോസ് വന്നാൽ ഈ ഒരു ഹെയർ ഓയിൽ കൊള്ളാമോ എന്നാണ് ചോദിച്ചത് ഷുവറായിട്ട് കൊള്ളാം കാരണം ഞാനൊരു തൈറോയിഡ് പേഷ്യൻ്റാണ് തൈറോയിഡ് കൊണ്ട് മാത്രമാണ് എൻ്റെ മുടി ഇത്രയ്ക്ക് മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് ഹെയർ ഓയിൽ യൂസ് ചെയ്ത ശേഷമാണ് എനിക്ക് നന്നായിട്ട് ഹെയർ ലോസ് കുറഞ്ഞത് കേട്ടോ ഞാനും ഇത് തന്നെയാണ് തേക്കുന്നത് മുടി വളരുന്നുണ്ട് ബട്ട് മുടി കൊഴിച്ചിലും ഉണ്ട് അതെന്താ അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുന്നത് വഴി ഡാമേജ് ആയിട്ടുള്ള ഹെയർ എല്ലാം ആദ്യം നന്നായിട്ട് കൊഴിയും അതിനുശേഷം മാത്രമേ പുതിയ ഹെയർസ് എല്ലാം ഫോം ചെയ്യുള്ളൂ അപ്പോൾ ആദ്യം എന്തായാലും ഹെയർ പോവും നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള അതായത് ഒരു സ്ട്രെങ്തൻ അല്ലാത്ത ഹെയർ എല്ലാം ആദ്യം കൊഴിഞ്ഞ് പോകും അതിനുശേഷം മാത്രമേ നല്ല ഹെയർ വരുള്ളൂ അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ ഓയിലി സ്കാൽപ്പുള്ളവർക്ക് ഈ ഒരു ഓയിൽ എത്ര വട്ടം ഉപയോഗിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് ഓയിലി സ്കാൽപ്പുള്ളവർ നിങ്ങളൊരു ആഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ കൂടുതലൊന്നും ഉപയോഗിക്കേണ്ട അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് കുറേ ഉണ്ട് ഇപ്പോൾ എല്ലാം എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ കാണാത്തവർ എന്തായാലും പോയി ഒന്ന് കണ്ടു നോക്കുക താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ആ ഒരു വീഡിയോ ഞാൻ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും എന്താണ് ഞാൻ ആദ്യം പറഞ്ഞതെന്നുള്ള ക്ലാരിറ്റി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങനൊരു ചാനലുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ കൂടെ വരുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓളം നമ്മൾ കൊടുക്കും ഇനി കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ